ഭക്തിസാന്ദ്രമായ ഒരു മണ്ഡലകാലത്തിന് കൂടി ഇപ്പോൾ പരിസമാപ്തി ആവുകയാണ്. ഇന്ന് രാവിലെ 10:30 മുതൽ 11:30 വരെയുള്ള മുഹൂർത്തത്തിലായിരുന്നു തങ്ക അങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജ. ഇന്ന് രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടച്ചു കഴിഞ്ഞാൽ പിന്നീട് 3-ാം ദിനം, അതായത് December 30 വൈകിട്ട് 5 മണിക്കാണ് മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കുക. അതിനാൽ തന്നെ ഇന്ന് തന്നെ പരമാവധി ഭക്തർക്ക് ദർശനം നൽകുക എന്നത് തന്നെയാണ് അധികൃതരുടെ മുന്നിലുള്ള ലക്ഷ്യം. ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ ഭക്തർക്കും വൈകിട്ടോടെ തന്നെ ദർശനം നൽകാൻ ആകുമെന്ന പൂർണ്ണ പ്രതീക്ഷയിലാണ് അധികൃതർ. ഇപ്പോൾ തിരക്ക് പൂർണ്ണമായ നിയന്ത്രണ വിധേയമാണ്. പമ്പയിലും നടവഴികളിലും തിരക്ക് ഒഴിഞ്ഞിട്ടുണ്ട്. January 15 മകരവിളക്ക് മഹോത്സവം. മകരവിളക്കിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചിരുന്നു. വരാൻ പോകുന്ന മകരവിളക്ക് മഹോത്സവത്തിന് തിരക്ക് നിയന്ത്രണ വിധേയമാക്കാനുള്ള എല്ലാ സജ്ജീകരണവും തയ്യാറാണെന്നും മന്ത്രി നമ്മളോട് പ്രതികരിച്ചു. നമ്മുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഭക്തരുടെ ഒഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒഴുക്കിനും നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഭക്തർക്ക് വരുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള ദർശനത്തിന് വേണ്ടിയുള്ള സഹായങ്ങളും സൗകര്യവും ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിച്ചു വരുന്നത്. കുറേ കൂടി ഇനി അടുത്ത സീസൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. 30-ാം തീയതി നട തുറക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഭക്തരെത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. വീണ്ടും ചർച്ച, സംയുക്തമായിട്ടുള്ള ചർച്ചയും ഇന്ന് നടക്കും. 41 ദിവസം നീണ്ടു നിന്ന വ്രതാനുഷ്ഠാനങ്ങളുടെ മണ്ഡല പൂജയ്ക്ക് ഇന്നും പരിസമാപ്തി ആവുകയാണ്. ഇനി അയ്യന്റെ സന്നിധിയിൽ മകരവിളക്ക് മഹോത്സവത്തിനായുള്ള കാത്തിരിപ്പാണ്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ ശ്യാം കുമാറിനൊപ്പം ശ്യാം സുന്ദർ, മാതൃഭൂമി ന്യൂസ്.